ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതങ്ങൾക്കായി കരുതിയിരിക്കുന്ന പുതുമകളിലേക്കും അത്ഭുതങ്ങളിലേക്കും തുറവെയുള്ളവരായിരിക്കുക ആഗമനകാലത്തിൻ്റെ പത്തൊൻപതാം ദിവസത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവനുമായ പ്രായമുള്ള സക്കറിയ എന്ന പുരോഹിതനെ നമ്മൾ ധ്യാനിക്കുകയാണ് എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണമെന്നും ദൈവമഹത്വത്തിനു വേണ്ടി സ്വന്തം മഹത്വം ത്യജിക്കണ ത്യജിക്കുന്നവനുമാണ് സുവിശേഷത്തിൽ നീതിമാൻ അങ്ങനെ നീതിമാനായ സക്കറിയായുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് വന്ധ്യായ തൻ്റെ ഭാര്യ എലിസബത്തിന് ഒരു പുത്രൻ ജനിക്കുവാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ സക്കറിയ ഭയപ്പെട്ടു പോവുകയാണ് ഒരു നിമിഷം ദൈവം സമ്മാനിച്ച പുതുമയും അത്ഭുതവും ഉൾക്കൊള്ളുവാൻ വിഷമിച്ച സക്കറിയായിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ ഒരു ചോദ്യം വരികയാണ് ഞാനിത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് ആ ഒരു നിമിഷത്തെ അവിശ്വാസം സക്കറിയായെ മൂകനാക്കി മാറ്റുകയാണ് ദൈവത്തോടെ ശിശുസഹജമായ തുറവി പുലർത്തുന്നവർക്കാണ് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ദൈവോന്മുഖത നമുക്ക് വെളിച്ചം തരുന്നുണ്ട് കുടുംബം ദൈവകേന്ദ്രീകൃതമാകുമ്പോൾ അനുഗ്രഹങ്ങളുടെ ഉറവിടമാകുന്നു അജഞ്ചലമായ ദൈവവിശ്വാസത്തിൽ കുടുംബത്തെ നയിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും കുടുംബത്തിൻ്റെതാക്കി മാറ്റുന്ന തുറവിയോടുകൂടി നമുക്ക് ജീവിക്കാം